ബാസവന്ന് എഴുതിയ ദ റിച്ച് വിൽ മേക്ക് ടെമ്പിൾസ് ഫോർ ശിവ എന്ന കവിതയുടെ സമ്മറിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈ കവിത വളരെ ചെറുതാണെങ്കിലും ഇത് നൽകുന്ന ചിന്തയും അറിവും വളരെ വലുതാണ്. നമുക്ക് ലൈൻസിലേക്ക് കടക്കാം. ദ റിച്ച് വിൽ മേക്ക് ടെമ്പിൾസ് ഫോർ ശിവ, വാട്ട് ഷാൽ ഐ എ പുവർ മാൻ ഡു. ആദ്യം തന്നെ പാവപ്പെട്ട ഒരു മനുഷ്യൻ്റെ വേദനയും ചോദ്യങ്ങളുമാണ് കാണിക്കുന്നത്. പണമുള്ളവർ വലിയ അമ്പലങ്ങൾ പണിയുന്നു ശിവന് വേണ്ടി, പാവപ്പെട്ട ഞാൻ എന്ത് ചെയ്യും? പണമുള്ളവർ കൊട്ടാരങ്ങൾ പോലെയുള്ള പള്ളികളും അമ്പലങ്ങളും പണിത് ദൈവത്തോടുള്ള ഭക്തി കാണിക്കുകയാണ്. അവരുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തിന് അടുത്തെത്തുന്നു. എന്നാൽ പാവപ്പെട്ടവർ പണമില്ലാത്തതിനാൽ ദൈവത്തിൽ നിന്നും വളരെ ദൂരേക്ക് മാറ്റപ്പെടുന്നു. അവൻ എന്ത് ചെയ്യാൻ കഴിയും? മൈ ലെഗ്സ് ആർ പില്ലർ, ദ ബോഡി ദ ഷ്രൈൻ, ദ ഹെഡ് എ ക്യുപോല ഓഫ് ഗോൾഡ്. എന്നാൽ ഇവിടെ ഭാസവണ്ണ പറയുന്നത് മറ്റൊന്നാണ്. ദൈവം കുടികൊള്ളുന്നത് ഭീമമായ കെട്ടിടങ്ങളിലല്ല, മനുഷ്യ മനസ്സിലാണ്. അമ്പലവും പള്ളിയുമെല്ലാം മനുഷ്യൻ തന്നെ. മനുഷ്യൻ്റെ കാലുകളാണ് തൂണുകൾ, ശരീരമാണ് ദേവാലയം, ഗോപുര ശിഖരം മനുഷ്യൻ്റെ തലയാണ്. അങ്ങനെ മനുഷ്യൻ തന്നെയാണ് ക്ഷേത്രമെന്ന് പറയുന്നു. ലിസൺ ഒ ലോർഡ് ഓഫ് ദ മീറ്റിംഗ് റിവേഴ്സ്, തിങ്സ് സ്റ്റാൻഡിംഗ് ഷാൽ ഫോൾ ബട്ട് ദ മൂവിംഗ് എവർ ഷാൽ സ്റ്റേ. ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രങ്ങളും പള്ളികളുമെല്ലാം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയ്ക്ക് അനങ്ങാൻ സാധിക്കില്ല. ചലനമില്ലാതെ നിൽക്കുന്ന ഇവയൊക്കെ ഒരിക്കൽ തകർന്നു വീണ് നശിക്കുന്നതാണ്. എന്നാൽ ചലിക്കുന്ന മനുഷ്യനിൽ നിലനിൽക്കുന്ന ദൈവം അവനോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞു വയ്ക്കുന്നു ബാസവണ്ണ ഈ കവിതയിൽ.